അതേസമയം വയനാട് ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ട് സ്വമേധയാ എടുത്ത കേസ് ഇന്ന് ഹൈക്കോടതി പരിഗണിക്കും. മാധ്യമ വാർത്തകളുടെ അടിസ്ഥാനത്തിൽ സ്വമേധയാ കേസെടുക്കാൻ രജിസ്ട്രാർക്ക് കഴിഞ്ഞ ദിവസം കോടതി നിർദ്ദേശം നൽകിയിരുന്നു. വിവരങ്ങളുമായി നിതിൻ പ്രഭാകർ ടെലിഫോൺ ലൈനിൽ ചേരുന്നു. നിതിൻ, ഇന്ന് എത്ര മണിയോടെയായിരിക്കും കോടതി കേസ് പരിഗണിക്കുക? അനുപ്രിയ, ഇന്ന് ഉച്ചയോടുകൂടി ഈ കേസ് പരിഗണിക്കും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. വയനാട് ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ട് മാധ്യമ വാർത്തകളുടെ അടിസ്ഥാനത്തിൽ സ്വയം കേസെടുക്കാൻ ഇന്നലെ ഹൈക്കോടതി നിർദ്ദേശം നൽകിയിരുന്നു. മാധവ് ഗാഡ്ഗിൽ, കസ്തൂരി രംഗൻ റിപ്പോർട്ട് അടക്കമുള്ള കാര്യം ഇന്ന് ഈ കേസ് പരിഗണിക്കുമ്പോൾ പരിഗണനയ്ക്ക് വരും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഒരു നിർണായകമായ ദിനം എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും. പ്രത്യേകിച്ച് വയനാട് ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ട് ഇനിയും മൃതദേഹങ്ങൾ പോലും കണ്ടെത്താൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലാണ് ഹൈക്കോടതിയുടെ പരിഗണനയ്ക്ക് ഇന്ന് കേസ് വരുന്നത്. ഈ കേസിനകത്ത് ഇനി കോടതി എന്തായിരിക്കും പറയുക, കോടതിയുടെ നിലപാട് എന്തായിരിക്കും എന്നത് ഏറ്റവും ശ്രദ്ധേയമായ കാര്യമാണ്. സംസ്ഥാനം വിറങ്ങലിച്ച ഈ ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ട ഹൈക്കോടതിയുടെ നിലപാടും കൂടാതെ കേന്ദ്രവുമായി ബന്ധപ്പെട്ട് ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്ന് സംസ്ഥാന സർക്കാർ കേന്ദ്ര സർക്കാരോട് ആവശ്യപ്പെടുന്നുണ്ട്. ഇക്കാര്യത്തിലടക്കം കോടതി എന്തെങ്കിലും നിലപാടെടുക്കുമോ എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. അനുപ്രിയ.